ഇന്ത്യ ഓസ്ട്രേലിയ പ്രധാനമന്ത്രിമാർ തമ്മിൽ ഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ വാണിജ്യ വ്യവസായ മേഖലകളിലെ ധാരണാപത്രങ്ങൾ കൈമാറി. ഓസ്ട്രേലിയയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ അദ്ദേഹം ഉറപ്പു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി സാൽബനീസും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇരു രാജ്യങ്ങളിലെയും നയതന്ത്രജ്ഞരും മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ മേഖലയിലെ പ്രമുഖരും യോഗത്തിൽ പങ്കെടുത്തു. വാണിജ്യ വ്യവസായ കായിക മേഖലകളിലുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രങ്ങൾ കൈമാറി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ പ്രതിരോധ മേഖലയിലുൾപ്പെടെ തന്ത്രപരമായ പങ്കാളിത്തം സംബന്ധിച്ചും ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷയെക്കുറിച്ചും ചർച്ച ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ അദ്ദേഹം ഉറപ്പു നൽകിയതായും നരേന്ദ്രമോദി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആജ് ഹമാരെ ബീച്ച് ഇൻഡോ പസഫിക് ക്ഷേത്ര മേ മരിടൈം സെക്യൂരിറ്റി ഓർ ആപസി രക്ഷാ ഓർ സുരക്ഷാ സഹയോഗ് ബഢാനേ പർ വിസ്താർ സെ ചർച്ച ഹുയി. ഓസ്ട്രേലിയ മേ മന്ദിരോ പർ ഹംലോ കി ഖബറേ നിയമിത രൂപ സെ ആ റഹീ ഹൈ. हमारी इन भावनाओं और चिंताओं को मैंने प्रधानमंत्री एल्बेनिजी के समक्ष रखा और उन्होंने मुझे आश्वस्त किया है कि भारतीय समुदाय की सेफ्टी उनके लिए विशेष प्राथमिकता है. സാമ്പത്തിക സഹകരണ കരാറുകൾ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണെന്നും സാമ്പത്തിക മേഖലയിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളിലെയും വിദഗ്ധ സംഘം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി സാൽബനീസ് അറിയിച്ചു. മെയ് മാസത്തിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓസ്ട്രേലിയയിലേക്കും സെപ്റ്റംബറിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലേക്കും യോഗത്തിൽ പരസ്പരം ക്ഷണിച്ചു. ജനം ഡൽഹി.